السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم أعوذ بالله من همزه ولمزه ونعوذ بالله من همزات الشياطين ونعوذ بالله أن يحضرون اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل وسلم وزد وبارك على حبيبك وسيدنا وصفوة خلقك وخير رسلك അങ്ങനെ ഒരു ചാരൻ മുസ്ലിം രാജ്യങ്ങളിൽ നടന്നിട്ടില്ലേ? ഹംഫർ എന്ന് പറയുന്ന ഒരു ചാരൻ, ആംഗലേയക്കാരനായ ഒരു ചാരൻ ലോക മുസ്ലിം രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ടല്ലോ. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം? അത് പിന്നീട് പുറത്തു വന്നു. അദ്ദേഹത്തിന്റെ ദൗത്യം എന്താ? ലോക മുസ്ലിം ഏകദേശം ഒരു 50 വർഷങ്ങൾക്ക് മുമ്പാണത്. മുസ്ലിം രാജ്യങ്ങളെ എങ്ങനെ പടിഞ്ഞാറുകാരൻ ചിന്തിക്കുന്ന സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും? ഇതിനാണ് ഹംഫർ ഇറങ്ങി തിരിച്ച് ജോർദാനിൽ വന്ന് മുസ്ലിം പേര് സ്വീകരിച്ച് ജോർദാനിന്റെ പള്ളിയിലെ മുദരിസിന്റെ കൂടെ ശിഷ്യനായിട്ട് കിതാബ് ഓതി പഠിച്ചിട്ടുണ്ട്, അഭിനയിച്ചിട്ട്, മുസ്ലിമാണെന്ന് അഭിനയിച്ചിട്ട്. സിറിയയിൽ വന്നിട്ടുണ്ട്, ലെബനോനിൽ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സൗദിയുടെ ഏതാനും ചില ഭാഗങ്ങളിൽ അയാൾ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളോളം എടുത്ത് തന്റെ ദൗത്യം അവസാനിപ്പിച്ച് തിരിച്ചുപോയിട്ട് തന്നെ പറഞ്ഞയച്ച ആളുകൾക്ക് ജൂതന്മാർക്ക് കൊടുക്കുന്ന മറുപടി എന്താ? മുസ്ലിം സമൂഹത്തെ അവരുടെ ദീനിൽ നിന്ന് അടർത്തിയെടുക്കണമെങ്കിൽ ഇസ്ലാം എന്ന അവരുടെ ആ ഒരു വിശ്വാസം, ഇസ്ലാം എന്ന അവരുടെ മഹിതമായ ആ ഒരു ബഹുമാനം അത് തകർത്തു കളയാൻ എളുപ്പമുള്ള വഴികൾ സ്വീകരിക്കണം. ഒന്ന്, കലാപരിപാടികൾ, ഏത്, ഈ സ്പോർട്സ്, അത് നന്നായിട്ട് എൻകറേജ് ചെയ്യണം. മറ്റൊന്ന്, വ്യഭിചാരികളായ അഭിസാരികകളെ ഇറക്കുമതി ചെയ്യണം. മറ്റൊന്ന്, ഇവർക്ക് കുടിക്കാൻ മദ്യം കൊടുക്കണം. ഇത് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചു. അതിൽ ആദ്യം പറഞ്ഞ വിഷയങ്ങൾ ഇതാണ്. കലാകായിക വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു ജ്വരമാക്കി എടുക്കാം. അല്ലേ, ചില ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു അവരുടെ ആരാധ്യൻ തന്നെ അവരുടെ ശരീരത്തിന്റെ ഇച്ഛകളാണ്. അങ്ങനത്തെ ആളുകളില്ലേ? ഒന്നിനാസി ടൈം പാസിന് വേണ്ടി കാശ് കൊടുത്ത് ടൈം പാസ് വാങ്ങിക്കുന്ന ആളുകളില്ലേ? അല്ലാഹു തആല പറയാ, സുബ്ഹാനല്ലാഹ്. ഇത് നമ്മളൊക്കെ വിചാരിക്കും ഇതൊക്കെ ഒരു ഇതൊക്കെ ലോകത്തിന്റെ വളർച്ചയിൽ സംഭവിച്ച ചില ഘട്ടങ്ങളായിരുന്നു. അല്ല, ഇതൊക്കെ ഡെലിബറേറ്റലി മനഃപൂർവ്വം നടന്ന കുൽസിത ശ്രമങ്ങളായിരുന്നു. നമുക്കിപ്പോ ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. വിചാരിക്കും ഇതൊക്കെ ഭയങ്കര സംഭവമാണ്, മുസ്ലിം രാജ്യങ്ങളെ ചെറുപ്പക്കാർക്കൊക്കെ ഒന്ന് മസിൽ കൂടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സ്പോർട്സ് ജ്വരം ഇങ്ങോട്ട് കുത്തിവെച്ചത്. അല്ല, അങ്ങനെ വന്നാൽ ദീൻ എന്ന് പറഞ്ഞ ആശയം ഇല്ലാതാവും. ഏറ്റവും വലിയ ആളുകൾ ആരാ? കളിക്കാരാവും. അങ്ങനെയാണ്, കളി എന്നത് മനുഷ്യന്റെ ഇന്റലക്ച്വൽ ഗ്രോത്തിനെ തടയുന്ന സംഗതി. ബുദ്ധിക്ക് വർക്ക് ചെയ്യാനില്ലല്ലോ, ശരീരത്തിന്റെ മസിലുകൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ബുദ്ധി എന്ന സാധനം വർക്ക് ചെയ്യാത്തൊരു ഫീൽഡാണ് സ്പോർട്സ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആ ഗ്രോത്ത് അങ്ങ് തടഞ്ഞു വെച്ചാൽ അതിനങ്ങേയറ്റം ജ്വരം, അത് കാണികളിലും നാട്ടുകാരിലും ആ ഒരു ജ്വരം അങ്ങ് കയറി കഴിഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിപരമായ ബൗദ്ധികമായ വളർച്ച അവിടെ ഒരു സ്റ്റാഗ്നേഷൻ സംഭവിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നല്ലേ, നമ്മൾ വിചാരിക്കും ഒരു കളി കഴിഞ്ഞാൽ പിന്നെ തീർന്നു, അപ്പോഴേക്കും വേറൊന്നും ഒരു പേര് വേറൊന്ന് വരും, അപ്പോഴൊരു സൈക്കിൾ പൂർത്തി അടുത്ത സൈക്കിളിന്റെ തുടക്കമായി. ഇങ്ങനെ ഖിയാമം വരെ ഇത് നടക്കും. അതിന് ഖൗം ഉണ്ടാവും. നമ്മൾ അതിന് പോകേണ്ട ആൾക്കാരല്ല. ഇത് ഈ ലോകം ഈ ഇങ്ങനെയൊക്കെ തന്നെ ലോകമുണ്ടാവുകയുള്ളൂ, ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന അധമന്മാർ, കുഫാറുകൾ, അവർക്ക് ജീവിതം അതാണ്. നമുക്കിത് അല്ലാഹുവിൻ തന്ന ഒരു പ്രഷ്യസ് ഗിഫ്റ്റ്, വളരെ മനോഹരമായൊരു സമ്മാനമാണിത്. ആ സമ്മാനം അല്ലാഹു ഉദ്ദേശിക്കുന്ന പോലെ അങ്ങോട്ട് ചെയ്താൽ നാളെ നരകത്തിന്റെ തീയിൽ വെന്തുരുകുന്ന നേരത്ത് അവർ നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ആസ്വദിച്ച് ജീവിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെയാണ് ഇവിടെ വ്യഭിചാരങ്ങൾ ഉണ്ടായത്. അങ്ങനെയാണ് മദ്യപാനത്തിന്റെ ശീലം മുസ്ലിം സമൂഹങ്ങളിലേക്ക് കടന്നു. അടുത്ത കാലത്താണ് ഇതൊക്കെ. ഹംഫർ ഇവിടുന്ന് ഇട്ടേച്ചു പോയ സംസ്കാരം, അവന്റെ ബുദ്ധിയിൽ നിന്ന് ഉയർന്നു വന്ന സജഷൻസ് ഇതായിരുന്നു. അവർ നിസ്കരിക്കാത്ത ചെറുപ്പക്കാർ വരും. ഇസ്ലാമിന്റെ വേഷം മാത്രമേ ഉണ്ടാവുള്ളൂ, സംസ്കാരം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. വിഭജിക്കുന്നവൻ ഈമാനില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഈമാൻ ഉയർത്തപ്പെടുന്നുണ്ടാ നേരത്ത്.
മദ്യപാനി മദ്യപിക്കുന്ന നേരം ഈമാൻ ഉയർത്തപ്പെടുന്നുണ്ട്. ഈമാൻ ഇല്ലാത്തൊരു സമൂഹം, ഇങ്ങനെ മനഃപൂർവ്വം കച്ചകെട്ടിറങ്ങിയ ഒരു ശത്രു സമൂഹം ഈ മുസ്ലിം ഉമ്മത്തിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് എക്സാഗ്രേഷൻ പറയല്ല, അത് യാഥാർത്ഥ്യമാണ്. ആ വിഷയങ്ങളൊക്കെ വായിക്കുന്ന ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീ അൽഫാഹിഷ ഫില്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകൾ മുഅ്മിനീങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങളിൽ, മുസ്ലിം സമൂഹങ്ങളിൽ, മുസ്ലിം പോക്കറ്റുകളിൽ ഫാഹിഷത്ത് തോന്നിവാസം പ്രചരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, അത് ആഗ്രഹിച്ചാൽ പിന്നെ അതിനെ സംബന്ധിച്ചുള്ള തുടർ നടപടികൾ ആരംഭിക്കുകയായി. അങ്ങനെ തോന്നിവാസങ്ങൾ പ്രചരിപ്പിക്കാനുള്ള വഴികളെ സംബന്ധിച്ച് ആലോചിച്ചു തുടങ്ങുന്നു. എങ്ങനെയൊക്കെ ഇത് പ്രചരിപ്പിക്കാമെന്ന് അവർ ചിന്തിക്കുന്നു, എങ്ങനെയൊക്കെ ഈ വിഷയങ്ങളെ ലാഘവവൽക്കരിക്കാമെന്ന് അവർ ചിന്തിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലാവാസന, കലയുടെ പേരിൽ നടക്കുന്ന ആഭാസങ്ങളൊക്കെ, കല എന്നൊക്കെ പറഞ്ഞ ഈ സിനിമയും പാട്ടും സീരിയലുകളും ഇതൊക്കെ തന്നെയാണ് കല, അല്ലെങ്കിൽ ആഭാസങ്ങൾ എഴുതുന്ന ചില നോവലിസ്റ്റുകൾ, ഇവരൊക്കെ കലാകാരന്മാരായിട്ട് അവരോധിക്കപ്പെട്ടിരിക്കും. നല്ല മനുഷ്യന്മാരുണ്ട്, നല്ല തത്വങ്ങൾ എഴുതുന്നവരുണ്ട്, പക്ഷേ തോന്നിവാസങ്ങൾ കവിതകളായിട്ടും അല്ലാതെയും എഴുതിയിട്ട് വലിയ ആളുകളായിട്ട് വിലസുന്ന ആളുകളുണ്ട്. എന്താ തോന്നിവാസം പറഞ്ഞില്ലേ? തമാശ പറയണമെങ്കിൽ മനുഷ്യന്റെ ഔറത്വനെ പറഞ്ഞാലേ ഇപ്പൊ തമാശ ആവണുള്ളൂ, അല്ലെങ്കിൽ തമാശ ആവണില്ല. തോന്നിവാസം പറഞ്ഞാൽ അത് തമാശയാണ്, വ്യഭിചാരത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് തമാശയാണ് അല്ലേ? കുടുംബ ബന്ധത്തിൽ ഭർത്താവിനെ പെണ്ണ് ചതിക്കുകയോ അല്ലെങ്കിൽ വഞ്ചിക്കുകയോ ചെയ്യുന്ന കഥകൾ, ഇതൊക്കെ തമാശകൾ. സുബ്ഹാനല്ലാഹ്. എന്താ നമ്മുടെ സിനിമകളൊക്കെ നമ്മുടെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന സംസ്കാരം എന്താണ്? എന്താണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്? അന്യ ആളുകളുമായിട്ട് മിങ്കിളാവാനും അങ്ങനെ ഒന്ന് കൂടിക്കലർന്ന് അതൊന്നൊരു വിഷയമല്ല. ഇങ്ങനെ ഒരു ലാഘവവൽക്കരണം നമ്മുടെ സമൂഹത്തിൽ ഉത്ഭവിച്ചത് എവിടെ മുതലാണ്? എവിടെ മുതലാണ്? ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഈ കടന്നു കയറ്റത്തിന് ശേഷമല്ലേ? എന്തൊരു അച്ചടക്കമുള്ള സമൂഹമായിരുന്നു നമ്മുടേത്. നമ്മൾ വളരെ വിഷമത്തിൽ പറയും, ഇന്ന കുട്ടി ഇന്നാട് കൂടെ ചാടിപ്പോയി, ഇത്ര ആള് ഇത്ര ആളുടെ കൂടെ ചാടിപ്പോയി എന്ന് നമുക്ക് വിഷമുണ്ട്. ഒരു കുടുംബത്തെയും പറഞ്ഞ് ആക്ഷേപിക്കാനല്ല നമ്മൾ ഈ സമീപ, അത് വളരെ അവർക്ക് തന്നെ വേദനയുള്ള വിഷയമാണ്. എങ്ങനെ അത് സംഭവിച്ചു എന്തേ, അതൊന്നൊരു പ്രശ്നമല്ല എന്ന് ചിന്തിച്ചു. ജാതിയും അതൊന്നും പ്രശ്നമല്ല. അങ്ങനെ മുസ്ലിമിന്റെയും അമുസ്ലിമിന്റെയും കഥകൾ വെച്ചിട്ട് നമ്മുടെ മുമ്പിലേക്ക് എറിഞ്ഞു. നമ്മളൊക്കെ വിചാരിച്ചു ഇതൊക്കെ തന്നെയാണ് ദീനുൽ ഇസ്ലാം എന്ന്, നമ്മൾ വിചാരിച്ചു, നമ്മുടെ പെണ്ണുങ്ങൾ വിചാരിച്ചു ഇതിലൊക്കെ പറ്റുമെന്ന്. അങ്ങനെ ജാതി ഏതോ മതമെന്നോ പ്രശ്നമല്ല, സ്നേഹമാണ് പ്രശ്നം. ആരാണ് ഈ സംസ്കാരങ്ങളൊക്കെ പറഞ്ഞത്? അല്ലാഹു ആണോ? അവന്റെ കിതാബ് ആണോ? അവന്റെ റസൂലാണോ? അല്ല. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീ അൽഫാഹിഷ ഫില്ലദീന ആമനു, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒരു ടിപ്പിക്കൽ സമൂഹമാണ്. അവരെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റൂല. അവരുടെ ഈ ഒരു സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യണം എന്ന് ആസൂത്രിതമായി ആലോചിച്ചുകൊണ്ടാണ് ഇത്തരം സംവിധാനങ്ങൾ നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ. അങ്ങനെ സത്യവിശ്വാസികളിൽ തോന്നിവാസം പരക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് അല്ലാഹു വേദനാജനകമായ ശിക്ഷ നൽകുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ കലാമാണ്. അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർ കച്ചവടവുമായി ബന്ധപ്പെട്ട്, കച്ചവടത്തിന്റെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ IT സംബന്ധം ആ ഫീൽഡുകളിൽ പ്രവർത്തിക്കുന്നവർ എന്നൊക്കെ, അങ്ങനെയൊക്കെ ഒരുപാട് തിന്മകൾ, നല്ലൊരു നന്മയാണ് ടെക്നോളജി. അള്ളാഹുവിന്റെ ബ്ലെസ്സിങ്സ്, അള്ളാഹുവിന്റെ വലിയൊരു ബ്ലെസ്സിങ്സ്, അള്ളാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ്, അനുഗ്രഹമാണത്. പക്ഷേ അതൊക്കെ ദുർവ്യാഖ്യാനം, അത് ദുരുപയോഗം ചെയ്യാം. അത് ദുരുപയോഗം, എന്തൊരു വലിയ നന്ദി കേടായിരിക്കും ആ ചെയ്യുന്നത്. അങ്ങനെ ഈ സമൂഹത്തിൽ തിന്മകൾ പ്രചരിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയകളൊക്കെ അതുമായി പ്രവർത്തിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെ അക്കൗണ്ടുകളൊക്കെ ഉള്ള ആളുകൾ, അങ്ങനെ പോസ്റ്റ് ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ദീനുമായി ബന്ധമുള്ള വിഷയങ്ങളല്ലാതെ ഒരു മനുഷ്യനെ തിന്മയിലേക്ക് ചിന്തിപ്പിക്കുന്ന എന്തെങ്കിലും ഇമേജുകളോ വീഡിയോകളോ ചർച്ചകളോ നമ്മൾ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീ അൽഫാഹിഷ ഫില്ലദീന ആമനു, ഈ ആയത്തിന്റെ പരിധിയിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങുകയായി. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തേക്ക്, അത് നീ വിഡ്രോ ചെയ്ത് കളഞ്ഞേക്ക്. അത്തരം കാര്യങ്ങൾ, അതങ്ങനെ എഴുതിവിടുന്ന ആളുകൾ, അത്തരം രചനകൾ ചെയ്യുന്നവർ, അങ്ങനെ സംസാരിക്കുന്നവർ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ സമയമായിട്ടുണ്ട്. സത്യവിശ്വാസികളെ സംബന്ധിച്ച് തിന്മ ചിന്തിപ്പിക്കല്ലേ,
തിന്മയിലേക്ക് അവരെ വലിച്ചിഴക്കല്ലേ, തിന്മ ലാഘവമാണെന്ന് അവരെ കാണിച്ചു കൊടുക്കല്ലേ. അള്ളാഹു ഇഷ്ടപ്പെടാത്തതാണ്, അള്ളാഹുവിനത് പൊരുത്തമല്ല, അള്ളാഹു അവർക്ക് ശിക്ഷ കൊടുക്കും ആഖിറത്തിൽ എന്നാണ് അധിക വിഷയങ്ങളിലും പറയാ. ഫി ദുനിയാ വൽ ആഖിറ, ഇവിടെ പറഞ്ഞു ദുനിയാവിലും ആഖിറത്തിലും. വല്ലാഹു യഅലം, അള്ളാഹുവിന് അറിയാം ആരൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്ന്. വാൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവരെ കുറിച്ച്, നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ അയൽവക്കത്തെ കുറിച്ച്, നിങ്ങൾക്കറിയുന്നില്ല നിങ്ങളുടെ കൂട്ടുകാരെ കുറിച്ച് അവരെന്ത് ചെയ്യും. അള്ളാഹുവിന് അറിയാം കേട്ടോ ആരൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്ന്, അള്ളാഹുവിന് അറിയാം. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഗൗരവപ്പെടുത്തുന്ന ആയത്തുകളാണ്. അള്ളാഹുവിന്റെ ഔദാര്യവും അവന്റെ റഹ്മത്തും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ നശിച്ചു പോയേനെ. അങ്ങനെ ഒരു ജവാബ് അതിവിടെ ഉണ്ട്, അതിവിടെ പറഞ്ഞിട്ടില്ല, പറയേണ്ട ആവശ്യമില്ല. വലൗലാ ഫളുല്ലാഹി അലൈക്കും വറഹ്മത്തു, അള്ളാഹുവിന്റെ ഔദാര്യവും അള്ളാഹുവിന്റെ റഹ്മത്തും നമുക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ഔദാര്യവും അള്ളാഹുവിന്റെ റഹ്മത്തും, ഇത് രണ്ടു കൊണ്ടേ നമുക്ക് രക്ഷപ്പെടാനും കഴിയുള്ളൂ അല്ലേ. അള്ളാഹു തആല അവൻ അതിലുകൊണ്ട് അള്ളാഹു തആല നമുക്ക് പ്രതിഫലം നൽകുന്നുണ്ട്. നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകുന്നു, അത് അള്ളാഹുവിന്റെ അതിലാണ്. സുബ്ഹാനല്ലാഹ്.